എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ബേസിക് സയൻസിലെ അഞ്ചാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഫുഡ് ഫോർ ഹെൽത്ത്, ആഹാരം ആരോഗ്യത്തിന്. ആഹാരത്തിലെ പ്രധാന പോഷകഘടകങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പരിചയപ്പെട്ട പോഷകഘടകങ്ങളെ നമുക്ക് ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടാം. ധാന്യകം, കാർബോഹൈഡ്രേറ്റ്, ശരീരപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് മുഖ്യധർമ്മം. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്നിവ കൊണ്ടാണ് ധാന്യകം നിർമ്മിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ചീഫ് ഫംഗ്ഷൻ ഈസ് ടു പ്രൊവൈഡ് എനർജി ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. കാർബോഹൈഡ്രേറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. രണ്ടാമതായി നാം പരിചയപ്പെട്ട പോഷകഘടകമാണ് പ്രോട്ടീൻ. ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ എന്നിവ ഉപയോഗിച്ചാണ് പ്രോട്ടീൻ അടങ്ങി നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 kg/1 g എന്ന തോതിൽ പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അടുത്തതായി നാം പരിചയപ്പെട്ട മറ്റൊരു പോഷകഘടകമാണ് കൊഴുപ്പ് അഥവാ ഫാറ്റ്. നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞ അളവിൽ മാത്രം ആവശ്യമായ ഒരു ആഹാര ഘടകമാണ് കൊഴുപ്പ്. മാംസം, മത്സ്യം, പാൽ, മുട്ട, പരിപ്പ് എന്നിവയിലെല്ലാം കൊഴുപ്പ് ധാരാളം അടങ്ങിയിരിക്കുന്നു. കാർബോഹൈഡ്രേറ്റിനെ പോലെ ഊർജം പ്രദാനം ചെയ്യുക എന്നതാണ് കൊഴുപ്പിൻ്റെ ധർമ്മം. ചില വിറ്റാമിനുകൾ കൊഴുപ്പിൽ മാത്രമേ ലയിക്കൂ. ക്ലാസ്സിൽ നാം പഠിക്കാൻ പോകുന്നത് വൈറ്റമിൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു സ്റ്റഡി റിപ്പോർട്ട് പരിചയപ്പെട്ടു. ഒരാൾ ഒരു 295 g വെജിറ്റബിൾസ് എങ്കിലും ഡെയിലി കഴിക്കണം എന്നാണ്. എന്നാൽ ഇന്ത്യക്കാരൻ 135 g ആണ് എടുക്കുന്നത്. എന്നാൽ കേരളത്തിലെത്തുമ്പോൾ അത് 50 g ആയി ചുരുങ്ങുകയാണ് എന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഹെൽത്ത് അഥവാ ആരോഗ്യം. വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ ന്യൂട്രിയൻ ഫാക്ടേഴ്സ് ആർ ഇൻവൈറ്റബിൾ ആൻഡ് പ്രോപ്പർ ഹെൽത്ത് ആൻഡ് ദ സ്മൂത്ത് ഫംഗ്ഷൻ ഓഫ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും, അതായത് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ ഈസിയായി നടക്കണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൂടാൻ കഴിയാത്ത ആഹാര ഘടകങ്ങളാണ് വിറ്റാമിനുകളും ധാതുലവണങ്ങളും, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. There are required only in small quantities. ഇവയൊക്കെ നമുക്ക് ചെറിയ അളവിൽ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക്, എഗ് എക്സെട്ര ആർ സം സ്റ്റോർ ഹൗസ് ഓഫ് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ്. പഴങ്ങൾ, പച്ചക്കറികൾ, പാൽ, മുട്ട, ഇലക്കറികൾ തുടങ്ങിയവ വിറ്റാമിനുകളുടെയും ധാതുലവണങ്ങളുടെയും കലവറയാണ്. പേജ് 64 ഒരു ഡയഗ്രാം ഉണ്ട്. പലതരത്തിലുള്ള വിറ്റാമിനുകളുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു ഡയഗ്രാമാണ് അതിലുൾപ്പെടുത്തിയിരിക്കുന്നത്. അതിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് വായിച്ചു നോക്കാം. അതിൻ്റെ താഴെ 6 questions ഉണ്ട്. അത് നമ്മുടെ ഒരു ആക്ടിവിറ്റിയാണ്, ആദ്യത്തെ പ്രവർത്തനമാണ്. നമുക്കത് നോക്കാം. വിറ്റാമിൻ എയുടെ കുറവ് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും? നിശാന്തത, സീറോഫ്താൽമിയ, മാലക്കണ്ണി, അതായത് കണ്ണുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് വിറ്റാമിൻ എയുടെ കുറവ് പ്രശ്നമാകും. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിനാണ് വിറ്റാമിൻ എ പ്രധാനമായും ഉപയോഗിക്കുന്നത്. കണ്ണ്, ത്വക്ക്, മുടി. വാട്ട് ആർ ദ ഹെൽത്ത് ഹസാർഡ്സ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ? ഡെഫിഷ്യൻസി ഓഫ് വിറ്റാമിൻ എ കോസസ് ദ ഹെൽത്ത് ഓഫ് ഐ, സ്കിൻ, ഹെയർ ഡിസീസസ് ലൈക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ്, സീറോഫ്താൽമിയ. മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ഏതെല്ലാം ഇനങ്ങൾ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തണം? വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായി ഉൾപ്പെടുത്തണം. ഏതൊക്കെയാണ് ആ ഭക്ഷണങ്ങൾ? പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങ ഇല, പപ്പായ. വിറ്റാമിൻ സി എന്നത് ത്വക്ക്, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനാണ് വിറ്റാമിൻ സി പ്രധാനമായും ഉൾപ്പെടുത്തേണ്ടത്. ഭക്ഷണത്തെ കൊഴുപ്പ് തീരെ കുറഞ്ഞു പോയാൽ എന്താണ് പ്രശ്നം? കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ജീവകം എ, ജീവകം ഡി, ജീവകം ഇ, ജീവകം കെ. ഈ വിറ്റാമിനുകൾ ലഭിക്കണമെങ്കിൽ ഭക്ഷണത്തിൽ കൊഴുപ്പ് ഉൾപ്പെടുത്തേണ്ടതുണ്ട്. വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ഓഫ് എ പേഴ്സൺ സഫറിംഗ് ഫ്രം ഇൻ ദ ഹെൽത്ത് ഓഫ് ഗംസ്? വിറ്റാമിൻ സി എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് സ്കിൻ, ടീത്ത്, ഗം ആൻഡ് ബ്ലഡ് സെൽ. ദെർഫോർ മസ്റ്റ് ഇൻക്ലൂഡ് ഫ്രൂട്ട്സ്, ഗൂസ്ബെറീസ്, മുരിങ്ങ ലീവ്സ്, പപ്പായ ഇൻ ദ ഡയറ്റ്. ഗംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോണയാണ് കേട്ടോ. മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ വിറ്റാമിൻ സി അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഇൻടേക്ക് ഓഫ് ഫാറ്റ് ഇൻ ദ ഫുഡ് ഈസ് വെരി സ്ലോ? കൊഴുപ്പ് തീരെ കുറഞ്ഞു പോയാൽ എന്താ പ്രശ്നം എന്നോ? സർട്ടൻ വിറ്റാമിൻസ് ലൈക്ക് വിറ്റാമിൻ എ, ഡി, ഇ, കെ ഒള്ളി ഡിസോൾവ് ഇൻ ഫാറ്റ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ എ, ഡി, ഇ, കെ.
നമുക്ക് ഈസി ആയിട്ട് ഓർമ്മിച്ച് വെക്കാൻ എ ഡി ഇ കെ അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ടു ഗെറ്റ് ദീസ് വിറ്റാമിൻസ് ഇറ്റ് ഈസ് എസൻഷ്യൽ ടു ഇൻക്ലൂഡ് ഫാറ്റ് ഇൻ അവർ ഡയറ്റ്. ഈ വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഈ വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയുള്ളൂ. വാട്ട് ആർ ദ വിറ്റാമിൻസ് ദാറ്റ് ഡിസോൾവ്സ് ഇൻ വാട്ടർ? നമ്മൾ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ വിറ്റാമിൻസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അത് ആരൊക്കെയാണ്? എ ഡി ഇ കെ. ഇനി വെള്ളത്തിൽ ലയിക്കുന്നവരാരാണ്? വിറ്റാമിൻ ബി സി. ഓക്കെ, ഏതെല്ലാം വിറ്റാമിനുകളാണ് വെള്ളത്തിൽ ലയിക്കുന്നത്? വിറ്റാമിൻ ബി, വിറ്റാമിൻ സി. ഇൻഫൻസ് ഹു ഹാവ് നോട്ട് സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഫുഡ് ഐറ്റംസ് ആർ എക്സ്പോസ്ഡ് ടു മൈൽഡ് സൺലൈറ്റ് ഫോർ എ ഷോർട്ട് ടൈം. വൈ? ആഹാര വസ്തുക്കൾ കഴിച്ചു തുടങ്ങാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ അല്പസമയം ഇളം വെയിൽ കൊള്ളിക്കാറുണ്ട്. എന്തിനാണിത്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വിറ്റാമിൻ ഡി ആവശ്യമാണ്. അതുകൊണ്ടാണ് പിഞ്ചു കുഞ്ഞുങ്ങളെ അല്പസമയം ഇളം വെയിൽ കൊള്ളിക്കുന്നത്. വിറ്റാമിൻ ഡി സിന്തസൈസ് ഇൻ ദ ബോഡി ഫ്രം സൺലൈറ്റ്. ഇറ്റ് ഈസ് എസൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺ ആൻഡ് ടീത്ത്. അപ്പം വിറ്റാമിൻ ഡി സൂര്യപ്രകാശം ഏറ്റാൽ കിട്ടുന്ന ഒരേ ഒരു ജീവകമാണ് വിറ്റാമിൻ ഡി. എന്തൊക്കെയാണ് നാം വിറ്റാമിനുകളെ കുറിച്ച് പഠിച്ചത്? എ, ബി, സി, ഡി, ഇ, കെ എന്നിവയാണ് വിറ്റാമിനുകൾ. വിറ്റാമിനുകളെ രണ്ടായി തരംതിരിക്കാം: കൊഴുപ്പിൽ ലയിക്കുന്നവ, വെള്ളത്തിൽ ലയിക്കുന്നവ എന്നിങ്ങനെ. വിറ്റാമിൻ ബി, സി എന്നിവയാണ് വെള്ളത്തിൽ ലയിക്കുന്നത്. എ, ഡി, ഇ, കെ എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്നവയാണ്. ഭക്ഷ്യവിഭവങ്ങളിൽ നിന്ന് വിറ്റാമിനുകൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് എത്തുന്നു. വിറ്റാമിൻ ഡി സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്നു. ശരിയായ ആരോഗ്യത്തിനും സുഗമമായ ശാരീരിക പ്രവർത്തനങ്ങൾക്കും വിറ്റാമിനുകൾ ആവശ്യമാണ്. വിറ്റാമിനുകളുടെ അഭാവം വിവിധ രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഇത്രയാണ് നാം വിറ്റാമിനുകളെ കുറിച്ച് പഠിച്ച കാര്യം. പേജ് നമ്പർ 65. ഐ വാഷ് ദ വെജിറ്റബിൾ തറോലി ആഫ്റ്റർ ചോപ്പിംഗ് ആൻഡ് ദെൻ ഡ്രെയിൻ ഔട്ട് ഓഫ് ദ വാട്ടർ. പച്ചക്കറികൾ മുറിച്ചതിന് ശേഷം ഞാൻ നന്നായി കഴുകി വെള്ളം കളയാറുണ്ട്, ഊറ്റിക്കളയാറുണ്ട്. ഇത് ശരിയാണോ? ശരിയല്ല. പഴങ്ങളും പച്ചക്കറികളും വേവിക്കുമ്പോൾ അവയിലെ വിറ്റാമിൻ സി നീരാവിയിൽ ലയിക്കുന്നു. അത് നീരാവിയോടൊപ്പം എളുപ്പം പുറത്തു പോകുന്നു. അതിനാൽ അടച്ചു വേവിക്കുന്നതാണ് നല്ലത്. വെൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ കുക്ക്ഡ് ദ വിറ്റാമിൻ സി ഇൻ ദം ഡിസോൾവ്സ് ഇൻ സ്റ്റീം. ഇറ്റ് ഗോസ് ഔട്ട് ഓഫ് ദ വെസൽ വിത്ത് ദ സ്റ്റീം. So it is better to cover the vessel while cooking them. അടുത്ത പ്രവർത്തനമാണ് പട്ടിക പൂർത്തിയാക്കുക. കംപ്ലീറ്റ് ദ ടേബിൾ. വിറ്റാമിൻസ്, ജീവകങ്ങൾ, ഡെഫിഷ്യൻസി ഡിസീസസ്, അപര്യാപ്തത, രോഗങ്ങൾ. വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് നൈറ്റ് ബ്ലൈൻഡ്നസ് അഥവാ നിശാന്തത. നിശാന്തത എന്ന് പറഞ്ഞാൽ എന്താണ്? മങ്ങിയ പ്രകാശത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. രണ്ടാമത്തെ ജീവകം ബി, വിറ്റാമിൻ ബി. വിറ്റാമിൻ ബിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് മൗത്ത് സോർസ്, വായ്പുണ്ണ്. വായ്പുണ്ണ് എന്ന് പറഞ്ഞാൽ വായിൽ നിറയെ വ്രണങ്ങൾ അഥവാ മുറിവുകൾ ഉണ്ടാകുന്ന രോഗമാണ് മൗത്ത് സോർസ്. ഇത് വിറ്റാമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് സ്കർവി. സ്കർവി എന്ന് പറഞ്ഞാൽ മോണയിൽ പഴുപ്പും രക്തസ്രാവവും അതായത് ബ്ലീഡിങ്ങും ഉണ്ടാകുന്നതാണ് സ്കർവി എന്ന രോഗം. മോണയുമായി ബന്ധപ്പെട്ട രോഗമാണ് സ്കർവി. ഇത് ഏതിൻ്റെ അപര്യാപ്തത രോഗമാണ്? വിറ്റാമിൻ സിയുടെ. ഇനി അടുത്തത് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗത്തിൻ്റെ പേരാണ് റിക്കറ്റ്സ്. റിക്കറ്റ്സിന് മലയാളത്തിൽ പറയുന്നതാണ് കണ. കണ എന്ന് പറയുന്നത് അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നു. നേരത്തെ ഇന്ന് സാർ അതിൻ്റെ പിക്ചറൊക്കെ കാണിച്ചു തന്നിരുന്നല്ലേ. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്ന രോഗത്തിന് പറയുന്ന പേരാണ് റിക്കറ്റ്സ് അഥവാ കണ. ഇനി അടുത്തത് അയേൺ. അയേൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പ്. ഇരുമ്പിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് അനീമിയ. അനീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളർച്ച, അതാണ് അനീമിയ. അയോഡിൻ. അടുത്തത് അയോഡിൻ. അയോഡിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ. തൊണ്ടയിൽ മുഴ കാണുന്ന ചിലരെയൊക്കെ കാണാറുണ്ടല്ലോ, അതാണ് ഗോയിറ്റർ. രണ്ടാമത്തെ പ്രവർത്തനം ആഹാര വിഭവങ്ങൾ, പോഷകഘടകങ്ങൾ, പോഷകേതര ഘടകങ്ങൾ എഴുതാനാണ്. വാഴക്കൂമ്പ്, ബഡ് ഓഫ് ദ പ്ലാന്റൈൻ, അതിലടങ്ങിയിരിക്കുന്നത് വിറ്റാമിൻസ് ആണ്. വിറ്റാമിൻസ് കൂടാതെ അതിലടങ്ങിയിരിക്കുന്നത് എന്താണ്? ഫൈബറാണ്. ഇനി അടുത്തത് മിൽക്ക് പാൽ. പാലിൽ ശരിക്കും അടങ്ങിയിരിക്കുന്ന കൊഴുപ്പാണ്. കൊഴുപ്പല്ലാതെ അതിലടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണ്? വെള്ളമാണ്. ഓക്കേ.